നമുക്ക് ഈ ഒരു കൈക്കണക്ക് പട്ടിക എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലെ എങ്ങനെയാണ് ഈസി ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നതിനെ പറ്റി പറയാം. നമുക്കൊരു ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു, എത്ര ആണെങ്കിലും 1500 ആണെങ്കിലും 2000 ആണെങ്കിലും ഗ്രൗണ്ട് ഫ്ലോർ എന്ന് വെച്ചാൽ, ആ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് ഈ ടേബിളിൽ നമുക്ക് ഏത് കോൽക്കണക്കാണെന്ന് അറിയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതുണ്ട്, ആദ്യം നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഈ ഒന്നൊന്ന് എഴുതിയിട്ടുണ്ട് സ്ക്വയർ ഫീറ്റ് മാക്സിമം. 2300 സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് മാക്സിമം വേണ്ടതെങ്കിൽ ഇതിൻ്റെ അതുണ്ട് 3 5 എന്ന് പറഞ്ഞ് എഴുതിയതിനകത്ത് ഇത് സ്ക്വയർ ഫീറ്റ് ആണ്. ഇതിനകത്ത് മാക്സിമം വരുന്നത് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ 2300 സ്ക്വയർ ഫീറ്റ് വരുന്ന ടേബിൾ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ സീരിയൽ നമ്പർ ഇവിടെ കാണാം. നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് ഏരിയ അനുസരിച്ച് വാസ്തുപ്രകാരമുള്ള അളവുകൾ എങ്ങനെയാണ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2300 സ്ക്വയർ ഫീറ്റ് ആണ് ബഡ്ജറ്റ് എങ്കിൽ 2300 അല്ല 1500 ആണെങ്കിൽ 1500, അതാണ് നമ്മൾ ആദ്യം നോക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര വരെയാണ് 1500 സ്ക്വയർ ഫീറ്റ് വരെ വരുന്നതെന്നുള്ളത് നോക്കുക, അതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. അതിനുശേഷം നമ്മൾ രണ്ടാമത് നോക്കണമെന്ന് വെച്ചാൽ തൊട്ടപ്പുറത്തുണ്ട് യോനി സംഖ്യ. നമ്മൾ വടക്ക് ദർശനമായ വീടാണെങ്കിൽ വടക്ക് ദർശനത്തിന് ഏറ്റവും നല്ലത് 3 എന്ന യോനി സംഖ്യയാണ്. നമ്മൾ വടക്ക് ദർശനമായ വീടാണ് എടുക്കുന്നതെങ്കിൽ 3 എന്നുള്ള യോനി സംഖ്യയിലുള്ള അളവുകൾ കൊണ്ട് നോക്കുക. വേണ്ട 1 3 5 7 എന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെ 1 3 5 7 എന്ന് പറഞ്ഞു. അതിനകത്ത് 3 എന്ന യോനി സംഖ്യയുള്ള അളവുകൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് കഴിയുന്നത്. നമ്മുടെ ഏതാണ് യോനി സംഖ്യ അത്, പിന്നെ 3 എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ മാത്രം 1 ലേക്ക് പോകാം. അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മുടെ യോനി സംഖ്യ എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കേണ്ടത്. അത് കഴിയുമ്പോൾ നമ്മൾ നേരെ പോകേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് 3 എന്ന യോനി സംഖ്യയിൽ എടുത്തേക്കുന്ന അളവുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് 1 എന്ന യോനി സംഖ്യയിൽ എടുത്തേക്കുന്ന അളവുകളുടെ പ്രയോറിറ്റി നോക്കുക. ആ പ്രയോറിറ്റിക്കകത്ത് ഫസ്റ്റ് സെക്കൻഡും ആണെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് എടുത്തു, മാക്സിമം എത്ര വരെ സ്ക്വയർ ഫീറ്റ് എടുക്കാമെന്ന് പറഞ്ഞു, അതിനകത്ത് നമ്മൾ യോനി സംഖ്യയിലേക്ക് പോയി. ആ യോനി സംഖ്യയ്ക്കകത്ത് നമ്മൾ 1 3 മാത്രമുള്ള എടുത്തു, അതിനകത്ത് നേരെ ഇങ്ങോട്ട് പ്രയോറിറ്റിയിലേക്ക് പോയി ഫസ്റ്റ് സെക്കൻഡും എടുത്തു. അപ്പോൾ ഈ ഫസ്റ്റ് സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നേരെ അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ വയസ്സ്. ഇനി അത് ഏറ്റവും നല്ലത് യൗവനാണ്, അത് കഴിയുമ്പോൾ കൗമാരാണ്, അത് കഴിയുമ്പോൾ ബാല്യമാണ്, അത് കഴിയുമ്പോൾ വാർദ്ധക്യമാണ്. ഈ 4 ക്രൈറ്റീരിയ, അതായത് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്തത് നമ്മളിവിടെ സ്ക്വയർ ഫീറ്റ് ബഡ്ജറ്റ് എടുത്തു, അത് കഴിയുമ്പോൾ നല്ല യോനി സംഖ്യ നോക്കി, അത് കഴിയുമ്പോഴത്തേക്കും പ്രയോറിറ്റി നോക്കി, അധികം വയസ്സ് നോക്കി. ഈ 4 4 ക്രൈറ്റീരിയയുടെ കൂടി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉറപ്പാൻ ഏത് കൊൽക്കണക്കാളാണെന്ന് നമുക്ക് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ. ഇതേപോലെ ടേബിളൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു ഫ്ലോർ പ്ലാനിൻ്റെ അളവുകളൊക്കെ ഉൾപ്പെടുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളും രാത്രി 8:30 ലൈവായിട്ട് നമ്മൾ ഈ ടേബിളുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. രാത്രി 8:30 ലൈവിൽ നേരിട്ട് കാണാം. താങ്ക് യു.